നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒരിക്കൽ കാൾസൺ പറഞ്ഞു, എനിക്ക് എതിരാളികളില്ല, മടുത്തു തുടങ്ങിയിരിക്കുന്നു. ആ മാഗ്നസ് കാൾസനെ തന്റെ കരുനീക്കങ്ങളിൽ കുരുക്കി നിർത്തിയത് തമിഴ്നാട്ടുകാരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ചെസ് പാഠ്യവിഷയമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. വിശ്വനാഥൻ ആനന്ദിന്റെ തട്ടകത്തിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായതിൽ അതിശയിക്കാനില്ല. പക്ഷേ കുഞ്ഞ് പ്രജ്ഞാനന്ദയുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. സകല സുഖ സൗകര്യങ്ങളിൽ നിന്നും വന്ന കാൾസൺ അല്ല ആ പയ്യൻ. സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രജ്ഞാനന്ദയുടെ നേട്ടം കൊയ്തുകൊണ്ടുള്ള യാത്ര ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ്. 8 വയസ്സിലാണ് ബുദ്ധിമാന്മാരുടെ കളിയായ ചെസ്സിൽ പ്രജ്ഞാനന്ദയുടെ തേരോട്ടം ആരംഭിക്കുന്നത്. 2013 നടന്ന വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 8 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചുകൊണ്ടായിരുന്നു ആ പയ്യന്റെ തുടക്കം. പിന്നീട് 2016 ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻ എന്ന നേട്ടം പ്രജ്ഞാനന്ദനെ തേടിയെത്തി. അന്ന് കേവലം 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 2 വർഷത്തിന് ശേഷം 12 വയസ്സിൽ റഷ്യൻ താരമായ സെർജെയ് കർജികിനു ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി. പോളിയോ ബാധിതനായ പിതാവ് രമേഷ് ബാബുവാണ് പ്രജ്ഞാനന്ദയുടെ ശക്തിയും പിന്തുണയും. വീട്ടിൽ ചെസ് കളിക്കാൻ സഹോദരി ആർ വൈശാലിയുമുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് വൈശാലിയും സ്വന്തമാക്കിയിരിക്കുന്നത്. ചെന്നൈയിലെ ചെസ് ഗുരുകുലത്തിൽ പരിശീലിക്കുന്ന പ്രജ്ഞാനന്ദിന് നിരവധി ബഹുമതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഒരാളെ അളക്കേണ്ടത് പ്രായം കൊണ്ടോ ഭംഗി കൊണ്ടോ ആകരുത്. മാഗ്നസ് കാൾസനെ തന്റെ കരുനീക്കങ്ങളിൽ കുരുക്കി നിർത്തി പ്രജ്ഞാനന്ദ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. അട്ടിമറിയല്ല, ആധികാരികമായിരുന്നു ആ വിജയം. പ്രജ്ഞാനന്ദയ്ക്ക് കേരളീയത്തിന്റെ അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരളീയം.